പ്രിയപ്പെട്ട കുട്ടികളെ, നമസ്കാരം. എൻ്റെ പേര് ബിനു പോൾ. സേനാപതി മാർബേസിൽ ലൊക്കേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനാണ്. നിങ്ങളെല്ലാവരും ഒന്നാം വർഷം പൂർത്തിയാക്കി. ഒന്നാം വർഷം നമ്മൾ ജൈവകൃഷിയുടെ, എങ്ങനെയാണ് ജൈവകൃഷി ചെയ്യുന്നത്, അതിൻ്റെ പ്രൊഡക്ഷൻ രീതികൾ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇപ്പം ഒന്നാമത്തെ ചാപ്റ്റർ ഉൽപ്പാദനത്തിന് ശേഷം ആഫ്റ്റർ പ്രൊഡക്ഷൻ എങ്ങനെയാണ് പ്രോസസ്സിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനുശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഈ വർഷത്തെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കടക്കുകയാണ്. യൂണിറ്റിൻ്റെ പേര് സ്റ്റാൻഡേർഡ്സ് ആൻഡ് സർട്ടിഫിക്കേഷൻ ഇൻ ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ, എൻ്റെ കയ്യിൽ രണ്ട് ആപ്പിളുണ്ട്. ഇതാണ് ഒന്നാമത്തെ ആപ്പിള്. സുന്ദരമായിട്ടുള്ള ആപ്പിൾ അല്ലേ, നല്ല മനോഹരമായിട്ടിരിക്കുന്നു. എന്നാൽ ഈ ആപ്പിളോ, ഇത് കണ്ടോ, ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ആപ്പിളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? സ്വാഭാവികമായിട്ടും ഈ മനോഹരമായിട്ടുള്ള ആപ്പിളായിരിക്കും തിരഞ്ഞെടുക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഫുഡ് പ്രോഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയാം. നമുക്കറിയാവുന്ന പോലെ 1960കളിലൊക്കെ നമ്മളിവിടെ ഗ്രീൻ റവല്യൂഷൻ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് നമ്മുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഉൽപ്പാദനം കൂട്ടുക എന്നുള്ളതാണ്, പ്രൊഡക്ഷൻ കൂട്ടുക എന്നുള്ളതായിരുന്നു. കാരണം അന്ന് നമുക്ക് ഫുഡ് ഗ്രെയിൻസിൻ്റെ പ്രൊഡക്ഷനും എല്ലാം വളരെ കുറവായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇംപ്രൂവ്ഡ് വെറൈറ്റീസ് ഉപയോഗിച്ചു, പുതിയ ടെക്നോളജീസ് ഉപയോഗിച്ചു, ഫെർട്ടിലൈസേഴ്സ്, പെസ്റ്റിസൈഡ്സ്, പുതിയ വെറൈറ്റീസ് ഉപയോഗിക്കുമ്പോൾ നാച്ചുറലി അതിൽ റെസിസ്റ്റൻസ്, പെസ്റ്റ് ഡിസീസ് റെസിസ്റ്റൻസ് കുറവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗകീടങ്ങൾ കൂടുന്നതുകൊണ്ട് കൂടുതൽ നമുക്ക് പ്ലാന്റ് പ്രൊട്ടക്ഷൻ കെമിക്കൽസിനെ ആശ്രയിക്കേണ്ട അവസ്ഥ വന്നു. അതുപോലെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിനോട് നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന, ഈൽഡ് കൂടുന്ന വെറൈറ്റീസ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് ഉൽപ്പാദനക്ഷമത വളരെയധികം കൂട്ടാനായിട്ട് സാധിച്ചു. പക്ഷേ പിന്നീട് ഇപ്പോൾ വന്നു കഴിയുമ്പോൾ നമ്മൾ കൂടുതലായിട്ട്, ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉൽപ്പാദനമുണ്ട്, ഇപ്പോൾ നമ്മൾ കൂടുതൽ ക്വാളിറ്റിയിലാണ് ശ്രദ്ധിക്കുന്നത്. ക്വാളിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന, ഇപ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ പെസ്റ്റിസൈഡ് എന്തോരം ഉണ്ട്, അതേപോലെ അതിൻ്റെ പെസ്റ്റിസൈഡ് റെസിഡ്യൂ, അവശിഷ്ട വിഷത്തിൻ്റെ അളവ് എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ബോധർ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റിൽ ഓർഗാനിക് ഫുഡ്, ജൈവകൃഷിയിലൂടെ സംശുദ്ധമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് മെറ്റീരിയൽസിൻ്റെ ആവശ്യകത, അതിനു വേണ്ടിയിട്ടുള്ള ബയേഴ്സ്, അത് ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കൂട്ടം കസ്റ്റമേഴ്സ്, അതിൻ്റെ അളവൊക്കെ വളരെയധികം മാർക്കറ്റിൽ കൂടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ജൈവകൃഷി 2003 കാലഘട്ടത്തിലൊക്കെ ഏതാണ്ട് 42,000 ഹെക്ടർ ആയിരുന്നു എന്നുള്ളത്, 2017-18 കാലഘട്ടമൊക്കെ ആയപ്പോഴേക്കും അത് ഏതാണ്ട് 1.78 മില്യൺ ഹെക്ടർ സ്ഥലത്തേക്ക് വർദ്ധിക്കുന്ന ഒരു അവസ്ഥയിൽ, അതായത് 42 ഇരട്ടി എന്ന് പറയുന്ന രീതിയിൽ ജൈവകൃഷിയുടെ ഒരു ഉൽപ്പാദനം വർദ്ധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റിൽ ഇത്തരം വസ്തുക്കൾ അവൈലബിളാണ്, പക്ഷേ അതിൻ്റെ വിശ്വാസ്യത എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. നമുക്ക് കിട്ടുന്നത് ശരിക്കും ജൈവ ഉൽപ്പന്നം എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നമ്മൾ കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്നത് അതിൻ്റെ വിശ്വാസ്യത ഉറപ്പ് വരുത്തുക എന്നുള്ള ഒരു പ്രധാന കാര്യമായിട്ട് സർക്കാരിന് തോന്നി. അപ്പം ഇതിനു വേണ്ടി 2001 കാലഘട്ടത്തിൽ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് NPOP എന്ന് പറയുന്നത്, നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ. മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അഗ്രികൾച്ചറൽ പ്രോസസ്ഡ് ഫുഡ്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ കീഴിലാണ് ഈ NPOPയുടെ മാനേജ്മെൻറ്റും ഓപ്പറേഷനും. അപ്പം NPOP വന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജൈവ ഉൽപ്പന്നങ്ങളുടെ സർട്ടിഫിക്കേഷനും അതുപോലെ അതിൻ്റെ ക്വാളിറ്റി കൺട്രോളിനുമുള്ള ഒരു സംവിധാനമായിട്ടാണ് NPOP വന്നത്. നമ്മുടെ രാജ്യം വികസ്വര രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇത്തരം സംവിധാനം കൊണ്ടുവരുന്ന, ഇതിൽ മുൻനിരയിൽപ്പെട്ട ഒരു രാജ്യമാണ്. അപ്പോൾ ഇത് തന്നെ ഓർഗാനിക് പ്രോഡക്ട്സിൻ്റെ വിശ്വാസ്യത നിലനിർത്തുന്ന കാര്യത്തിലും ഓർഗാനിക് സർട്ടിഫിക്കേഷൻ്റെ കാര്യത്തിലും ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ NPOP എന്ന സംവിധാനം കൊണ്ടുവരുന്നതിലൂടെ നമുക്ക് സാധ്യമാക്കിയത്. ഈ പദ്ധതി അനുസരിച്ച് അക്രഡിറ്റേഷൻ ഏജൻസികളും സർട്ടിഫിക്കേഷൻ ഏജൻസികളും ഉണ്ട്. അക്രഡിറ്റേഷൻ ഏജൻസികളിൽ പ്രധാനമായിട്ട് വരുന്നത് നമുക്ക് എപ്പിഡ ഉണ്ട്, കോഫി ബോർഡുണ്ട്, സ്പൈസസ് ബോർഡുണ്ട്, കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡുണ്ട്, ടീ ബോർഡുണ്ട്, അതേപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് കാഷ്യൂ ആൻഡ് കൊക്കോ ഡെവലപ്മെൻറ്റ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അക്രഡിറ്റേഷൻ ഏജൻസികളുടെ കീഴിൽ വരുന്നത്. ഈ അക്രഡിറ്റേഷൻ ഏജൻസികൾ അംഗീകാരം കൊടുക്കുന്ന സർട്ടിഫൈയിങ് ഏജൻസികളുണ്ട്.
അപ്പോൾ അങ്ങനെ ഒരു 29 സർട്ടിഫൈയിങ് ഏജൻസികൾ ഇന്ന് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സർട്ടിഫൈയിങ് ഏജൻസികളാണ് കർഷകരുടെ ഫീൽഡിൽ പോയി സന്ദർശനം നടത്തി ഓർഗാനിക് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് അവരുടെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുന്നതും ഓർഗാനിക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതെല്ലാം ഈ സർട്ടിഫിക്കറ്റ് ഏജൻസികളുടെ ഒരു കർത്തവ്യമായിട്ട് വരും. പ്രധാനമായിട്ട് നമുക്ക് കേരളത്തിൽ രണ്ട് സർട്ടിഫിക്കിങ് ഏജൻസി ഉണ്ട്. ഒന്ന് ആലുവയിലുള്ള ഇൻഡോസെർട്ട്, അതേപോലെ തന്നെ ലാക്കോൻ ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സർട്ടിഫിക്കിങ് ഏജൻസി കേരളത്തിലുണ്ട്. ഇതുകൂടാതെ ഇന്ത്യയുടെ മറ്റു പല ഭാഗങ്ങളിലും അനേകം സർട്ടിഫിക്കിങ് ഏജൻസികൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് വിശ്വാസ്യതയുള്ള ഒരു സർട്ടിഫൈയിങ് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസ്യതയുള്ള ഒരു സർട്ടിഫൈയിങ് സിസ്റ്റം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് ഒരു നിയതമായിട്ടുള്ള ഒരു റെഗുലേറ്ററി സിസ്റ്റം ആവശ്യമാണ്. ഇതിനെ നിയന്ത്രിക്കുന്ന ചട്ടക്കൂടുകളും ചട്ടവട്ടുകളും കൃത്യമായിട്ട് വേണം. അതിനെയാണ് നമ്മൾ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. NSOP എന്ന് പറയുന്നത് ഓർഗാനിക് പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷനും പ്രോസസ്സിങ് എല്ലാം നാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ് നടന്നിട്ടുള്ളതെന്ന് ഉപഭോക്താവിന് ഉറപ്പു നൽകാനുള്ള, ഉപഭോക്താവിൻ്റെ താല്പര്യം സംരക്ഷിക്കാനുള്ള സിസ്റ്റമാണ്. വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ സിസ്റ്റം ക്വാളിറ്റി മാനേജ്മെൻ്റ് സിസ്റ്റം ഓർഗാനിക് കൾട്ടിവേഷനിൽ അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളിലും അതിന് വിശ്വാസ്യതയും അംഗീകാരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിന്ന് കയറ്റി അയക്കുന്ന ഓർഗാനിക് പ്രോഡക്ട്സ് എല്ലാം തന്നെ നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ്റെ സർട്ടിഫിക്കേഷനിലൂടെ ആകണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് നല്ല ഓർഗാനിക് പ്രോഡക്ട്സ് മാർക്കറ്റിലെത്തിക്കഴിഞ്ഞാൽ കസ്റ്റമേഴ്സിന് അത് പ്രത്യേകം പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഒരു ലോഗോ സിസ്റ്റം സർക്കാർ കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ചില ലോഗോസ് ഉണ്ട്. ഒന്ന് ജൈവിക് ഭാരതിൻ്റെ ലോഗോ, മറ്റൊന്ന് ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്ന NPOP ലോഗോ, അതേപോലെ തന്നെ നമുക്ക് പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം PGS ലോഗോ, കൂടാതെ സർട്ടിഫൈയിങ് ഏജൻസിയുടെ ലോഗോ. ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ കൊണ്ടുവന്നിട്ടുള്ള ലോഗോയാണ് ജൈവിക് ഭാരത് എന്ന് പറയുന്ന ലോഗോ. അതേപോലെ NPOP കൊണ്ടുവന്നിട്ടുള്ള സിസ്റ്റം ഓഫ് ലോഗോയാണ് ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്ന ലോഗോ. അതേപോലെ PGS ലോഗോ വേറെ വരുന്നുണ്ട്. ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്നത് അതൊരു അഷുറൻസ് ആണ്. നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓർഗാനിക് പ്രൊഡക്ഷൻ NSOP അനുസരിച്ചിട്ടാണ് ഈ ഉൽപ്പന്നം ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ഒരു ഫീൽഡ് നമുക്കുണ്ടെങ്കിൽ അത് ഓർഗാനിക് ഫാമിങ്ങിലേക്ക് കൺവേർട്ടായൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്പാണെങ്കിൽ 2 ലോങ് ഡ്യൂറേഷൻ ക്രോപ്പൊക്കെ ആണെങ്കിൽ 3 സമയമെടുക്കും. അതിൻ്റെയൊക്കെ ബേസിസിൽ നമുക്ക് ഈ ഓർഗാനിക് സ്റ്റാൻഡേർഡ്സിനെ ചില കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമുക്ക് 100% ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ചെയ്ത 100% NSOP സ്റ്റാൻഡേർഡ് അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ക്രോപ്സ് ഉണ്ടാവും. അതിനെ നമ്മൾ പറയുന്നത് 100% ഓർഗാനിക് എന്നാണ്. 100% ഓർഗാനിക് എന്ന മാർക്കിങ്ങോടുകൂടി, ലേബലോടുകൂടി, അടയാളപ്പെടുത്തലോടുകൂടിയാണ് അത്തരം പ്രോഡക്ട്സ് വരുന്നത്. 100% ഓർഗാനിക് എന്ന് പറയുന്ന പ്രോഡക്ട്സിൽ ഈ സീല്, USDA ഇന്ത്യ ഓർഗാനിക് എന്ന് പറയുന്ന ഈ ലോഗോസ് എല്ലാം ഉണ്ടാകും. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് ഓർഗാനിക് എന്ന് മാർക്ക് ചെയ്ത് വരുന്ന കാറ്റഗറി. ഇതിലെ 95% ഇൻഗ്രീഡിയൻസും ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് മെയ്ഡ് വിത്ത് ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു വരുന്നത്. ഇതിൽ മിനിമം 70% ഇൻഗ്രീഡിയൻസും ഓർഗാനിക്കലി പ്രൊഡ്യൂസ് ആയിരിക്കണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് പ്രോഡക്ട്സ് വിത്ത് ലോവർ ദാൻ 70% ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതാണ്. അതിൽ 70%ൽ താഴെ മാത്രമായിരിക്കും ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ഉണ്ടാകുന്നത്. അതിൽ ഇൻഗ്രീഡിയൻസ് പാനലിൽ ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ടാവണം. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് ഓർഗാനിക് സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് നമ്മൾ പ്രോഡക്ട്സിനെ തിരിച്ചിട്ടുണ്ട്. നമുക്ക് ക്രോപ്സിൽ മാത്രമല്ല NPOP സ്റ്റാൻഡേർഡ്സ് അപ്ലൈ ചെയ്യുന്നത്. അത് അനിമൽസിൻ്റെ കാര്യത്തിൽ, ലൈവ് സ്റ്റോക്കിൻ്റെ കാര്യത്തിലായാലും, അതേപോലെ തന്നെ മഷ്റൂം, എപ്പിക്കൾച്ചർ, ഇങ്ങനെ വെറൈറ്റി ഓഫ് ഫീൽഡിൽ NPOP സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് NPOP സംവിധാനം കൂടാതെയുള്ള ഒരു അക്രഡിറ്റേഷൻ സംവിധാനത്തെക്കുറിച്ച് പറയാം. അതാണ് PGS എന്ന് പറയുന്നത്, പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം. ഇതൊരു കർഷക കേന്ദ്രീതകമായിട്ടുള്ള സംവിധാനമാണ്. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അറിയാവുന്നതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലുള്ള ചെറുകിട കർഷകരെയാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അവർക്ക് കൂടി ഓർഗാനിക് സർട്ടിഫിക്കേഷൻ്റെ ആ ഒരു അവസരം ലഭ്യമാകുക എന്നുള്ള വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ ഈ ഒരു സംവിധാനം നിലവിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇതിൽ, ഈ സംവിധാനത്തിൽ
കൃഷിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളും എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിലും പാർട്ടിസിപ്പൻസ് ആണ്. അപ്പോൾ ഇതൊരു ഗ്യാരണ്ടി സിസ്റ്റം, ഒരു വിശ്വാസ്യതയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്യാരണ്ടി സിസ്റ്റമാണ് പി ജി എസ് പാർട്ടിസിപ്പേറ്ററി ഗ്യാരണ്ടി സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് ഒരു മൂന്നാമൻ, ഒരു തേർഡ് പാർട്ടി സർട്ടിഫൈങ് ഏജൻസിയുടെ ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചിലവ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുകാരുടെ കൂട്ടായ്മ, അത് കർഷകർ മുതലുള്ള പ്രൊഡ്യൂസേഴ്സ് മുതൽ പ്രോസസ്സിങ് അതുപോലെ കസ്റ്റമേഴ്സ് വരെയുള്ള അവരെല്ലാം ഇതിൻ്റെ ഒരു ഈ ഗ്യാരണ്ടി സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇതൊരു പ്രാദേശികമായിട്ടുള്ള സർട്ടിഫൈങ് സിസ്റ്റമാണ്. 5 കർഷകരോ അതിൽ മുതലുള്ള കൂട്ടായ്മകൾക്ക് ഇതിൻ്റെ ഭാഗമാവുകയും പി ജി എസ് സിസ്റ്റം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യാൻ സാധിക്കും. നമ്മുടെ കേരളത്തിലൊക്കെ വളരെ വ്യാപകമായിട്ട് ഇപ്പോൾ ഈ സിസ്റ്റം, പി ജി എസ് സിസ്റ്റം. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇതിൻ്റെ സംവിധാനം വളരെ ഡോക്യുമെൻറ്റേഷൻ അതുപോലെ പ്രോസസ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കർഷകർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമാണ് എന്നുള്ളതാണ്. ഇത് പ്രധാനമായിട്ടും ഈ സിസ്റ്റം നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എക്സ്പോർട്ട് മാർക്കറ്റിന് ഈ പി ജി എസ് സിസ്റ്റം പോരാ. നമ്മുടെ എൻ പി ഒ പി സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ടുള്ള സിസ്റ്റം തന്നെ വേണ്ടി വരും. ഇനി നമുക്ക് എൻ പി ഒ പിയുടെ ഓപ്പറേഷൻ സ്ട്രക്ചർ കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഫിഗറിൽ ശ്രദ്ധിക്കുക, ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് അഗ്രികൾച്ചർ, അതിന് രണ്ടും തുല്യ പങ്കാളിത്തത്തോടുകൂടി, രണ്ടിൻ്റെയും തുല്യ പങ്കാളിത്തത്തോടുകൂടിയാണ് എൻ പി ഒ പി നടത്തപ്പെടുന്നത്. തൊട്ടു താഴെ നാഷണൽ സ്റ്റാൻഡേർഡ്സ് ഫോർ ഓർഗാനിക് പ്രൊഡക്ഷൻ എൻ എസ് ഒ പി നമ്മൾ സംസാരിച്ചതാണ്. എൻ പി ഒ പിയുടെ നടത്തിപ്പ് അതേപോലെ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള പ്രധാന ചുമതലകളൊക്കെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിക്കാണ് വരുന്നത്. തൊട്ടു താഴെ ടെക്നിക്കൽ കമ്മിറ്റിയുണ്ട്. ടെക്നിക്കൽ കമ്മിറ്റിയുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്റ്റാൻഡേർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതിൽ വേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കുക, അതേപോലെ നിലവിലുള്ള സ്റ്റാൻഡേർഡ്സിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുത്തുന്നുണ്ടോ എന്ന് നിർദ്ദേശിക്കുക എന്നുള്ളതൊക്കെയാണ് സ്റ്റിയറിംഗ് കമ്മിറ്റിക്ക് വേണ്ട പ്രധാന ഉപദേശ നിർദ്ദേശങ്ങളെല്ലാം നൽകുന്നത് ടെക്നിക്കൽ കമ്മിറ്റിയാണ്. നാഷണൽ അക്രഡിറ്റേഷൻ പോളിസിക്ക് അനുബന്ധമായി സ്റ്റിയറിംഗ് കമ്മിറ്റി പ്രവർത്തിക്കുന്നു. തുടർന്ന് അഗ്രികൾച്ചർ ആൻഡ് പ്രോസസ് ഫുഡ് പ്രോഡക്ട്സ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും അതിൻ്റെ തുടർച്ചയായി നാഷണൽ അക്രഡിറ്റേഷൻ ബോഡിയും വരുന്നു. തുടർന്ന് ഇവാലുവേഷൻ കമ്മിറ്റി വരുന്നുണ്ട്. ഇവാലുവേഷൻ കമ്മിറ്റിയുടെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം വിലയിരുത്തുക എന്നുള്ളതാണ്. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് സർട്ടിഫൈയിങ് ഏജൻസീസ് വരുന്നു. സർട്ടിഫൈങ് ഏജൻസിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. അതിന് താഴെ വരുന്ന ഫാർമേഴ്സ്, ഓപ്പറേറ്റേഴ്സ്, പ്രോസസ്സേഴ്സ് ഒക്കെ വരുന്നു. അപ്പോൾ ഇതാണ് ഓപ്പറേഷൻ സ്ട്രക്ചർ ഓഫ് എൻ പി ഒ പി. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ ആദ്യത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി വരുന്ന ക്ലാസ്സുകളിൽ നിങ്ങൾ വിശദമായിട്ട് ഓർഗാനിക് സർട്ടിഫിക്കേഷൻ്റെ ഇൻസ്പെക്ഷൻ, ഡോക്യുമെൻറ്റേഷൻ, സ്റ്റാൻഡേർഡ്സ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പഠിക്കും. നന്നായിട്ട് പഠിക്കുക, മിടുക്കന്മാരും മിടുക്കികളും ഒക്കെ ആയിത്തീരുക. എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.